ഓമിനെ ഞാൻ കേട്ടെ മാറി
നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളെല്ലാം വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും അതുവഴി കേരളത്തിലെ മനുഷ്യവിഭവശേഷിക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച അഭിമാന പദ്ധതിയാണ് കേരള നോളജ് എക്കോണമി മിഷൻ. ഈ പദ്ധതിയുടെ പ്രചാര പരിപാടിയുടെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന വിപുലമായ പ്രചാരണ പരിപാടിക്ക് ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. തൊഴിലന്വേഷകർക്കും തൊഴിൽദാതാക്കൾക്കും ഒരേ ഇടത്തിൽ സംഗമിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള വൈജ്ഞാനിക തൊഴിലുകളെയും അഭ്യസ്ത വിദ്യരെയും നൈപുണ്യമുള്ളവരെയും അനുയോജ്യരായ തൊഴിലാളികളെയും പരസ്പരം കൂട്ടിച്ചേർക്കുന്നതിനും അവർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കേരളത്തിലെ എല്ലാ തൊഴിലന്വേഷകരെയും കൊണ്ടുവരുന്ന വിപുലമായ ക്യാമ്പയിൻ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്നതിൻ്റെ തുടക്കത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ഈ വേദി. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നേരുന്നു സ്നേഹാശംസകൾ, നമസ്കാരം. 20 ലക്ഷം പേരെ 2026 വിജ്ഞാന തൊഴിലുകളിലേക്ക് നയിക്കുന്ന, അതിനുവേണ്ടി തുടക്കം കുറിക്കുന്നതിൻ്റെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന പ്രാദേശിക ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് ഇന്നിവിടെ. സർക്കാർ ജോലി മാത്രമാണ് മാന്യമായ തൊഴിൽ എന്ന പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് തൻ്റെ അറിവും നൈപുണ്യവും സർഗാത്മകയും ഉപയോഗപ്പെടുത്തി പുതിയ ലോക സാഹചര്യങ്ങളിൽ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ലഭ്യമാകുന്ന സ്ഥിരം, പാർട്ട് ടൈം, ഫ്രീലാൻസ്, കൺസൾട്ടൻസി തുടങ്ങിയ തൊഴിലുകൾ മികച്ച വരുമാനവും ജീവിത സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉള്ള ബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുവാനും അതിലേക്ക് തൊഴിലന്വേഷകരെ നയിക്കാനുമാണ് ഈ ക്യാമ്പയിനിലെ ലക്ഷ്യമിടുന്നത്, സാധ്യമാകുന്നത്. എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സമ്പന്നമായ ഈ സദസ്സിനും ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഔപചാരികമായ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. യോഗ നടപടികൾ തുടങ്ങുന്നു. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന. സർവചരാചര സൃഷ്ടാവാം ദൈവമേ സത്യ സനാതന ചൈതന്യമേ, പുണ്യം വഴിയും നിൻ കാരുണ്യരേശ്മികൾ എന്നെന്നും ഞങ്ങളിൽ തൂവണമേ, എന്നെന്നും ഞങ്ങളിൽ തൂവണമേ. കല്ലിലും കാവിലും മണ്ണിലും മണ്ണിലും നിന്റെ വാസം, പുല്ലിലും പൂവിലും കല്ലിലും കാവിലും മണ്ണിലും മണ്ണിലും നിന്റെ വാസം. എല്ലാം മധുര പ്രകാശദന്താവക സ്വർലോക എല്ലാം മധുര പ്രകാശദന്താവക സ്വർലോകവശ്യമന്ദഹാസം. സർവചരാചര സൃഷ്ടാവാം ദൈവമേ സത്യ സനാതന ചൈതന്യമേ, പുണ്യം വഴിയും നിൻ കാരുണ്യരേശ്മികൾ എന്നെന്നും ഞങ്ങളിൽ തൂവണമേ, എന്നെന്നും ഞങ്ങളിൽ തൂവണമേ. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ്റെ ഔപചാരികമായ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കും സദസ്സിലെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും ഔപചാരികമായി സ്വാഗതം നേരുന്നതിനായി സ്നേഹാദരവോടെ ക്ഷണിക്കപ്പെടുന്നു ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജശ്രീ അവർകളെ. Thank you.
ബഹുമാനനായിട്ടുള്ള നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള ഫിഷറീസ് യുവജന സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട സജി ചെറിയാൻ അവർ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ആരാധ്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഏറെ ബഹുമാനനായിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ അവർ, പദ്ധതി വിശദീകരണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള കെ ഡിസ്കിൻ്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണകുമാർ, ക്യാമ്പയിൻ വിശദീകരണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീമതി പി ഐ ശ്രീവിദ്യ ഐ എ എസ് അവർ അടക്കം നമ്മളോടൊപ്പം ഈ വേദിയിൽ ഇരിക്കുന്ന ഏറെ ബഹുമാനരായിട്ടുള്ള ജനപ്രതിനിധികളെ, ഏറെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, ഏറെ സ്നേഹമുള്ള കുടുംബശ്രീയുടെ പ്രവർത്തകരെ, ബഹുമാനരെ, കേരളം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒരുപക്ഷേ രാജ്യത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് സംസ്ഥാന ഗവൺമെൻറ് വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ഒരുപക്ഷെ മറ്റ് വികസ്വര രാജ്യങ്ങളിൽ കാണാത്തത്ര വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് ആരോഗ്യ മേഖലയായാലും സാംസ്കാരിക മേഖലയായാലും തദ്ദേശ സ്വയംഭരണ മേഖലയായാലും ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ഒട്ടേറെ വികസനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വികസനത്തിൻ്റെ പാതയിൽ പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് കേരളത്തെ വൈജ്ഞാനിക മേഖലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും സന്തോഷമുള്ളത് ഈ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കരുത്തായി നിൽക്കുന്ന കുടുംബശ്രീയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നല്ല ഉത്തരവാദിത്വത്തോടുകൂടി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരിമാരും പ്രതിജ്ഞാബദ്ധമാണ്. അതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം എന്ന് മാത്രം ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞുകൊണ്ട് അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടകനുമൊക്കെ ഒരുപാട് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള, ഒരുപക്ഷെ പാലിയേറ്റീവ് രംഗത്ത് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് സാധാരണ ഒരു വാർഡ് മെമ്പർ എല്ലാ പ്രദേശത്തിലെയും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഉയർന്നുയർന്ന് വരുംതോറും അങ്ങനെ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാവില്ല. എന്നാൽ ബഹുമാനനായിട്ടുള്ള നമ്മുടെ സജി ചെറിയാൻ മിനിസ്റ്ററെ സംബന്ധിച്ച് ഓരോ വീടുകളിലും സുപരിചനായിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള, ബഹുമാനനായിട്ടുള്ള ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാഷാണ്. ഞങ്ങൾക്കൊക്കെ ഒരു കാലത്ത് വളരെ ഭയത്തോടും മാഷിൻ്റെ ഒരു യോഗമുണ്ടെന്ന് കേട്ടാൽ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. അത്രയേറെ നല്ല നിർദ്ദേശങ്ങളും അത്രയേറെ ഉപകാരപ്രദമായ കാര്യങ്ങളും ഓരോ സംസാരവും ഓരോ അനുഭവങ്ങളാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം ഇടപെട്ടുകൊണ്ട് നമ്മളെയെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സംബന്ധിച്ചൊരു വാക്ക് പറയാതെ പോകാൻ പറ്റുകയില്ല. ആലപ്പുഴ ജില്ല സംസ്ഥാനത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ, പദ്ധതി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്തു മാതൃകയാണ്. 100% പദ്ധതി തുക ചെലവഴിച്ച പഞ്ചായത്തുകളിൽ 34 നമ്മുടെ ജില്ലയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മാഷ് ഓരോ മാസവും ഇടപെട്ടുകൊണ്ട് റിവ്യൂ യോഗങ്ങൾ നടത്തി
കരുത്തുറ്റ മേഖലയായിട്ട് ഇപ്പോഴാണെങ്കിൽ എല്ലാത്തിനെയും ഒരു വകുപ്പിൻ കീഴിൽ കൊണ്ടുവന്ന് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വാതിൽപ്പടി സേവനം പോലെയുള്ള നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മളെ എല്ലാവരെയും സഹായിച്ചു നിൽക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഗോവിന്ദ മാഷാ അവരെ സ്നേഹാദരങ്ങളോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പദ്ധതി വിശദീകരണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന കേഡിസ്കിൻ്റെ ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേഡിസ്കിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു വലിയ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ കാര്യത്തിലും നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനനായിട്ടുള്ള ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെയാണ് കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനിയായിട്ടുള്ള ശ്രീമതി പി ഐ ശ്രീവിദ്യ ഐ എ എസ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നല്ല ദിശാബോധം കൊടുത്തുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള ശ്രീമതി പി ഐ ശ്രീവിദ്യ ഐ എ എസിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി മറിയാമ്മ ജോൺ ഫിലിപ്പ് ഇവിടെയുണ്ട്. മറിയാമ്മ ജോൺ ഫിലിപ്പിനെ ബഹുമാനത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ് ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നേക്കാളേറെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ഓരോ മൈക്ക് സെറ്റിൻ്റെ അടക്കം ഓഡിറ്റോറിയത്തിൻ്റെ വിപുലീകരണങ്ങളടക്കം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയോടുകൂടി ഇടപെട്ടുകൊണ്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങന്നൂരിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജെമിൻ പി വർഗീസിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാവേലിക്കരയുടെ ബ്ലോക്ക് പ്രസിഡന്റ് നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാലത്ത് സി ഡി എസിൻ്റെ ചെയർപേഴ്സണായിരുന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയിരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ഇന്ദിരാദാസിനെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ശ്രീ അനിൽകുമാർ എം ഇവിടെയുണ്ട്. അനിൽകുമാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ ഡി സജി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ഡി സജിയെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പുഷ്പലത മധു, ബുധനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി പുഷ്പലത മധുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കിലയുടെ ഡയറക്ടർ ശ്രീ ജോയ് ഇളമൺ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ജോയ് ഇളമണിനെ ഏറെ ബഹുമാനത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ പൊതുമരാമത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വത്സല ടീച്ചർ ഇവിടെയുണ്ട്. ശ്രീമതി വത്സല ടീച്ചറെ ഏറെ സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ എം എച്ച് റഷീദ് ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയാണ്. ബഹുമാനനായിട്ടുള്ള റഷീദ് സഹാവിനെ ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഏരിയ സെക്രട്ടറി കൂടിയായുള്ള ശ്രീകുമാർ സഹാവ് ഇവിടെയുണ്ട്. ശ്രീകുമാർ സഹാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ മുളക്കുഴ ഡിവിഷൻ്റെ മെമ്പർ ശ്രീമതി ഹേമലത ടീച്ചർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീമതി ഹേമലത ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെന്നിത്തല ഡിവിഷൻ മെമ്പർ ശ്രീമതി ആതിര ഇവിടെയുണ്ട്. ആതിരയെ, കുമാരി ആതിരയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മുളക്കുഴ ഡിവിഷൻ്റെ വെൺമണി ഡിവിഷൻ്റെ പ്രിയപ്പെട്ട ഡിവിഷൻ മെമ്പർ ശ്രീമതി മഞ്ജുളാദേവി ഇവിടെയുണ്ട്. മഞ്ജുളയെ ഈ യോഗത്തിലേക്ക് ഹാർദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാർഡ് കൗൺസിലറും ഇതുപോലെ തന്നെയാണ് ഇവിടെ ഏത് പരിപാടി വെച്ചാലും വിജയിപ്പിക്കുന്നതിന് ഓടി നടക്കുന്ന ശ്രീമതി വാർഡ് കൗൺസിലറെ ശ്രീമതി വിജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിന് കൃതജ്ഞത പറയേണ്ടത് ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ എ എസ് ആണ്. രേണുരാജ എ എസിനെ ഏറെ സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് ജില്ലാ നമ്മുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺമാരെല്ലാം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് മത്സരബുദ്ധിയോടെ എത്ര പേരെ പങ്കെടുപ്പിക്കണമെന്നുള്ള മത്സരബുദ്ധിയോടുകൂടിയാണ് ഈ പരിപാടികളിലെല്ലാം പങ്കെടുത്തത്. ഓരോ ചെയർപേഴ്സൺമാരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഓരോ ചെയർപേഴ്സൺമാരെയും ഒരുപാട് സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വേദിയിൽ നിയറസ്റ്റ് പഞ്ചായത്തുകളുടെ പ്രസിഡന്റ്മാർ, ബ്ലോക്ക് മുമ്പറന്മാർ, പഞ്ചായത്ത് മുമ്പറന്മാർ എല്ലാം ഈ വേദിയിലുണ്ട്. അവരുടെ എല്ലാം പേരെടുത്ത് പറയുന്നില്ല. അവരെ എല്ലാം ഒരുപാട് സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള കുടുംബശ്രീയുടെ പ്രവർത്തകർ,
മറ്റു പൊതുപ്രവർത്തകർ ഇങ്ങനെ ഒരുപാട് പേർ ഇവിടെയുണ്ട്. അവരെ എല്ലാം ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഡി എം സി അടക്കം ഇവിടെയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും ഈ പ്രവർത്തനങ്ങൾ ആകമാനം വിജയിപ്പിക്കുന്നതിനും ടൈം ലിമിറ്റ് വെച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ബഹുമാനനായിട്ടുള്ള നമ്മുടെ ഡി എം സി അടക്കമുള്ള കുടുംബശ്രീയുടെ മുഴുവൻ പ്രവർത്തകരെയും അതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഫിഷറീസ് യുവജന സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചേറയാൻ അവർകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനത്തോടെ സ്നേഹത്തോടെ തന്നെ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ തൊഴിൽ, എൻ്റെ അഭിമാനം ഈ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാഷ്, സ്വാഗത പ്രസംഗം നടത്തിയ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരി, പദ്ധതി വിശദീകരിക്കുന്ന കെ ഡിസ്ക് മെമ്പർ സെക്രട്ടറി ശ്രീ പി വി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീമതി പി ഐ ശ്രീവദ്യ, വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെബിൻ പി വർഗീസ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ മറിയാമ്മ ജോൺ ഫിലിപ്പ് അടക്കമുള്ള ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിത്. ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് അതിനേക്കാളേറെ സന്തോഷകരമായ ഒരു നിമിഷവുമാണ്. എൻ്റെ തൊഴിൽ, എൻ്റെ അഭിമാനം ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെങ്ങന്നൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും അതിൻ്റെ മന്ത്രിയായ ഗോവിന്ദൻ മാഷിനെയും ആത്മാർത്ഥമായി ഞാൻ ആദ്യം തന്നെ ഈ നാടിനു വേണ്ടി അഭിനന്ദിക്കുകയാണ്. കാരണം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ. നമുക്ക് ഈ വകുപ്പിനോട് ഒരുപാട് കടപ്പാടുമുണ്ട്. 2018 നമ്മളൊക്കെ മറക്കാൻ കഴിയാത്ത ഒരു വർഷമാണ്. പ്രളയം ഈ ചെങ്ങന്നൂരിനെ വിഴുങ്ങിയ സന്ദർഭത്തിൽ അന്ന് നമ്മളൊരു വലിയ പരിപാടി ഇവിടെ നിന്ന് നടപ്പാക്കിയ ദിവസമായിരുന്നു 2018 ആഗസ്റ്റ് മാസം 14 സരസ് മേള. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് ചെങ്ങന്നൂർ അത് ഏറ്റെടുത്തത്. 2014 ആഗസ്റ്റ് മാസം 14 ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പ്രളയം ആരംഭിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, 350 സ്റ്റാളുകൾ. ഇന്ത്യയുടെ നാനാ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ നമ്മുടെ സഹോദരിമാർ കൊണ്ടുവന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഒഴുകിപ്പോയി. ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വളരെ ആത്മാർത്ഥമായി ഇടപെടുകയും നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് നാശനഷ്ടമുണ്ടായവർക്ക് മുഴുവൻ സാമ്പത്തിക സഹായം ചെയ്ത് അവരെ സഹായിച്ച അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം നൽകി. ഇനിയും അവശേഷിക്കുന്ന 3-4 ആളുകൾക്കുള്ള സാമ്പത്തിക സഹായം ഒഴിച്ചാൽ ബാക്കി എല്ലാ സഹായവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്തു. അവർക്കുള്ള സഹായം ഉടൻ തന്നെ കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ കടപ്പാടുള്ള ഒരു വകുപ്പാണ് ചെങ്ങന്നൂരുകാരെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇന്ന് അതിൻ്റെ മന്ത്രി എം വി ഗോവിന്ദൻ മാഷ് ആയതിനു ശേഷം കൂടുതൽ എനിക്ക് പ്രതിബദ്ധതയുള്ള ഒരു വകുപ്പ് കൂടിയാണ്. കാരണം ഏത് കാര്യത്തിലും കൂട്ടായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് നമ്മൾ എടുക്കുകയാണ്. കേരളത്തിലെ സമുദ്രത്തിൽ
പന്ത്രണ്ട് നോട്ടിക്കർ മൈലുള്ളിലുള്ള പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്യാൻ. ആ സമുദ്രത്തിൻ്റെ തീരപ്രദേശത്ത് 580 കിലോമീറ്ററിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്യാൻ, കടലിലേക്ക് ഒഴുകി വരുന്ന ചെറിയ തോടുകൾ, നദികൾ, കായലുകൾ അതുവഴി വരുന്ന പ്ലാസ്റ്റിക്കുകൾ ഇടാതിരിക്കാനുള്ള ബോധവൽക്കരണം, ആ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തു. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, തദ്ദേശ ഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് ആരംഭിക്കാൻ പോവുകയാണ്. അത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ പിന്തുണയാണ് നമുക്ക് ഉഴുന്നം മാഷിൽ ലഭിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, സമം ഞാൻ മന്ത്രിയായതിനു ശേഷം ഏറ്റെടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സമം കഴിഞ്ഞ ഒരു വർഷമായി ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി നമ്മൾ നടപ്പാക്കി വരുന്നൊരു പദ്ധതിയാണ്. ഇത്തരം ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ കൂട്ടായ്മയോടുകൂടി ഉയർത്തിക്കൊണ്ട് വരുവാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നല്ല പങ്ക്, അവരുടെ കീഴിലുള്ള കാര്യങ്ങൾ മാത്രമല്ല മറ്റ് വകുപ്പുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഉത്തരവാദിത്വം പങ്ക് ആത്മാർത്ഥമായി നിർവഹിക്കുന്നത് കൊണ്ട് കൂടുതൽ കടപ്പാട് ആ വകുപ്പിനോടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 5 വർഷം, പിന്നെ ഇപ്പോൾ തുടർ ഭരണം 6 വർഷം, ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഈ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കഴിഞ്ഞ 5 വർഷം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ നമ്മൾ മെച്ചപ്പെടുത്തി. ഒരുപാട് റോഡുകൾ, പാലങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷൻ തൊട്ട് പുറകിലായിട്ട് ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നത്. കാരണം 2018 ഒരു തുള്ളി വെള്ളമെടുത്ത് അടിക്കാൻ ഗതിയില്ലാത്ത ഒരു ഫയർ സ്റ്റേഷൻ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻറ്റ്സ്, വാഹനങ്ങൾ, പുതിയ കെട്ടിടം, ഇപ്പോൾ വലിയ തരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യം വികസനം. തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണും 100 കോടിക്കാണ് ആശുപത്രി പണിയുന്നത്. തൊട്ടപ്പുറത്ത് ഇലക്ട്രിസിറ്റി ഓഫീസ് പണിതുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് പണിയുന്നു. തൊട്ടപ്പുറത്ത് ഗേൾസ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ ചുറ്റളവിൽ തന്നെ, ഒരു 100 മീറ്റർ ചുറ്റളവിൽ തന്നെ ഇവിടെ ഇപ്പോൾ 13.5 കോടിക്കാണ് പുതിയ മിനി സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നത്. അങ്ങനെ വലിയ തലത്തിൽ അടിസ്ഥാന സൗകര്യം, എത്ര പാലങ്ങൾ, എത്ര റോഡുകൾ, MC റോഡൊക്കെ എല്ലാം നന്നാക്കി എല്ലാ റോഡുകളും ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മണ്ഡലത്താണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, 300 കോടിയുടെ പ്രോജക്റ്റ് ബൈപ്പാസ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരയിൽ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾ അതിനോടൊപ്പം ഇപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങി. വലിയ മാറ്റമാണ്. അതിൻ്റെ ഒരു സ്റ്റേഷൻ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂര് കേരളത്തിലെ ഏറ്റവും നല്ല വികസിത പ്രദേശമായി മാറാൻ പോകുന്നു അത് വന്നാൽ. അങ്ങനെ അടിസ്ഥാനപരമായ വലിയ മാറ്റം കേരളത്തിൽ വരുമ്പോൾ ആ 5 വർഷത്തെ ആ പ്രവർത്തനം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം എല്ലാം മെച്ചപ്പെട്ടു. ഇനിയും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും മുഖ്യമായ പ്രശ്നം കേരളത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിക്കുക, ഒപ്പം കേരളത്തിൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, 20 ലക്ഷമാക്കി ജോലി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ 100,000 സംരംഭങ്ങളാണ് കേഡ്സ്കിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഞങ്ങളുടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു. ഒരു വകുപ്പ് മാത്രമല്ല, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുകയാണ്. ഓരോ വകുപ്പും ഈ 100,000 സംരംഭങ്ങളിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന നൂതനമായ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാനുള്ള എല്ലാ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സഹോദരിമാർ വീട്ടിലിരിക്കുന്നു, മറ്റു തൊഴിലൊന്നും പലയിടത്തും കാണില്ല, അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ആ വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് എങ്ങനെ തൊഴിൽ ചെയ്യാൻ പറ്റും? അതാണ് K-ഫോൺ. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണമായ ഏറ്റവും അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ കേരളത്തിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് കേരളം ലോകോത്തര തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. സർക്കാർ ഓഫീസുകളിലെല്ലാം K-ഫോൺ വന്നു കഴിഞ്ഞു. K-ഫോൺ സംവിധാനം വീടുകളിലേക്ക് വരികയാണ്. ഏറ്റവും നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ, ഏറ്റവും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ വരികയാണ്. അപ്പോൾ ലോകത്തോടൊപ്പം സഞ്ചരിക്കുക, ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക. 50 വർഷം പുറകോട്ടല്ല പോകേണ്ടത്, 50 വർഷം മുന്നോട്ട് പോകണം. 50 വർഷം ഇപ്പോൾ പുറകിലാണ്. 50 വർഷം പുറകിലാണെന്ന് പറയുമ്പോൾ ലോകത്തുണ്ടായ വികസനങ്ങളെ പലതും കാണാതെ പോവുകയാണ് നമ്മൾ. വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രയാസങ്ങളുണ്ടാവും.
Kerai itu berumbo, swabhaya maithum, bumi etadegal itu permasalahan. Nama mandala itu nene, nur vidgal efektif. An nur vidgal efektif umbol, abe cerita beritje, abe pindulatje, supporte itu, ellah pundi bahasa samvidhanan gan urikum. Pache irbudna airam vid jengenur mandala itu lalapol, arubat tombudna airam itu lalairam perk. Adine perjuangan, ay irbudna airam perk lebikian nur perk cerita beritje, pundi bahasa nama erpatumbol. Ah, kerajaan pada di beri mulai cengen nuril air ekkan ke nalar ke tulung tan ke di mana, vali ur destination ay cengen nuril marga ya. Abade ada tempat kana entah. Yang jodih kini ini MC road, ini road gelokkan, naik pol, amar puru vidakan mar bumi urutitan ayat. Asyudri bani ini tu puru vidakan mar bumi urutitan. Amna ane patu visa boleh kitil lah. Inda, naan eratti bela, kitun nuril kalat. Vigasanatri bandi, amal korach prayasam korach tiaga saikin di beri. Adine tu nalar kutai me awisam ana. Atteratul, semua beres sahiri picu undulla, nasriya itu apuramulla beri vigasan atre kacchapadaan, nawa Kerala sisti yanda beril pinarai vijen government bu notu bukan. Ii nawa Kerala sisti da bahagai, ini beri lecham berak dolgudukumbol, adinde etto persana petta beri campaign, enda todil, enda abhimanam, uru survey Kerala atre tadesa sovana wapan nalatundu. Nama da kudumbasri beri, nama da tadesa sovana wapinas. Nampar staffing orang beri, jenah pengunjung orang beri, wajibnya dosa orang itu, valiya dosa orang la, urus survey perubatan yang kelihatan nak kaya. Ark kelia, abad itu turil, abad kala bidya biasa, macam itu sahaja dengar. Indah bermain perta mandiri, Govinda Mash, andericha, M baby orang kurunbat dila ana, adjette survey, ini garisnya narata bodoh. Abad itu naarim biki orang substansi survey perubatan, samai bentuk orang purti giri cikunda. Ini adalah semua kanji wajah kita turun-turunkan kepada ini na, vali yuri pendidi, adalah orang istiari kum, adine samstana adalah urkhar nama anda ruhiki nada, dirgamaian samsaari kini illa, ini valiya perubatan itu dahutna kudata, illa jenepundi kala abisan dikuno, ibu dete cerdanya sahodri sahodro mana do pertiwa maya, nanti lekap perhati kunda, enda todil, enda abimana, samstana adalah kiamben urkhar nama ruhiki, Kerala adine bohman perata tadesa swaimbarna, drama vigasana, excess wok pendiri. Priya perta MB Govinda Mashne, ader borom cedih juga unda, adyesha prasanga usahane pikunu, ninggal kena nandi, namaskaram. Ia peribadi le, bukan ini aja, adyacan, bukan apa-apa, ini pergi apa-apa surut udia Sri, Sajicharyan Mandiri, le,
സ്വാഗതം ആശംസിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ ജി രാജേശ്വരി, ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ മിഷൻ ഡയറക്ടർ ശ്രീമതി പി ഐ ശ്രീവിദ്യ ഐ എ എസ്, ആശംസ പ്രാസംഗികരായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി മറിയാമ്മ ജോൺ ഫിലിപ്പ്, ശ്രീ ജെബിൻ പി വർഗീസ്, ശ്രീമതി ഇന്ദിരാദാസ്, ശ്രീമതി വത്സല ടീച്ചർ, ശ്രീമതി ഹേമലത ടീച്ചർ, ശ്രീമതി മഞ്ജുളാദേവി, ശ്രീമതി ആദിരാജി, ശ്രീ അനിൽകുമാർ എം, ശ്രീ എം കൃഷ്ണദാസ്, ശ്രീമതി കെ എം ഉഷ, ശ്രീ ജോർജ് എളമൺ, ശ്രീമതി വി ജി വി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ ആവേശകരവും ചരിത്രപരവുമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി തൊഴിലന്വേഷകരെയും അന്വേഷിച്ച് ഗവൺമെൻറ് അവരുടെ വീടുകളിലേക്ക് പോകുന്ന ആദ്യത്തെ സംരംഭമാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ അടിസ്ഥാനപ്പെടുത്തി കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നേടേണ്ടുന്ന എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ച 900 ഇനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ 2,00,000 ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് തൊഴിൽ നൽകും എന്ന നമ്മുടെ പ്രഖ്യാപനം. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആലോചനകളുടെയും വിവിധങ്ങളായ തലത്തിലുള്ള പ്രായോഗിക സമീപനത്തിൻ്റെയും എല്ലാം വെളിച്ചത്തിൽ കെ ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ 5 കൊണ്ട് 2,00,000 ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി ഇപ്പോൾ അംഗീകരിച്ച് പ്രാവർത്തികമാകുന്ന ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ നിറഞ്ഞ സദസ്സിലിവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ചെങ്ങന്നൂരിൻ്റെ എല്ലാ മേഖലയിൽ നിന്ന് ഒഴുകി എത്തിയിട്ടുള്ള 100 കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വനിതാ സഹോദരിമാർ, ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ലോകത്ത് തന്നെ അപൂർവമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതംപ്രതമായി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി നിർവഹിച്ചതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇതൊരു വലിയ സംരംഭമാണ്. ഇന്നേ വരെ പരീക്ഷിക്കാത്ത പുതിയ ഒരു പരീക്ഷണം. തൊഴിലില്ലായ്മയെപ്പറ്റി നമ്മുടെ ഒരു ധാരണ, ഈ തൊഴിലില്ലായ്മ ഒരു വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണ്. ആ വ്യവസ്ഥ എപ്പോഴാണോ മാറുന്നത് അപ്പോഴേ തൊഴിലില്ലായ്മ അവസാനിക്കുള്ളൂ എന്നായിരുന്നു പൊതുവായ ദാർശനിക കാഴ്ചപ്പാട്. അത് അടിസ്ഥാനപരമായി ശരിയാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാമ്പത്തിക നയത്തിനിടയിലും കേരളം ഒരു ബദലായി നമ്മുടെ നാടിൻ്റെ മുമ്പിൽ മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ വ്യവസ്ഥ മാറാൻ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം? ഈ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് എങ്ങനെ തൊഴിൽ നൽകാം? ഇതാണ് ഗൗരവപൂർവം ഗവൺമെൻറ് ആലോചിച്ചത്. ഇവിടെ 10-40 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലില്ലാത്ത യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കണം. അതിൽ 20 ലക്ഷം ആളുകൾക്ക് വൈജ്ഞാനിക സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തൊഴിൽ നൽകുക എന്നുള്ളതാണ് കെ-ഡിസ്കിൻ്റെ ആദ്യത്തെ അജണ്ട. ഇപ്പോൾ വൈജ്ഞാനിക സമൂഹത്തിൽ നിന്ന് നമുക്ക് വളരെ ഫലപ്രദമായി 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാൻ ഈ 5 വർഷക്കാലം കൊണ്ടാവണം. സ്വാഭാവികമായിട്ടും അത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇപ്പോൾ നമ്മൾ മുഴുവൻ തൊഴിൽ രഹിതരായ തൊഴിൽ ആവശ്യമുള്ളവരുടെ കണക്കെടുക്കാൻ പോവുകയാണ്. അതാണ് ഈ ക്യാമ്പയിൻ്റെ ആദ്യത്തെ ഇന്ന് തുടക്കം. തൊഴിലന്വേഷകർ സാധാരണ ഗവൺമെൻറ്റിലേക്ക് വരിക ചെയ്യാം, എനിക്ക് തൊഴിൽ വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൊഴിൽ വേണം, അതിൻ്റെ ഭാഗമായ സമരം, പ്രക്ഷോഭം, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ മെമ്മോറാണ്ടം. എന്നാൽ നേരെ വിപരീതമായ ഒരു ദിശയിലേക്കാണ് ഗവൺമെൻറ് സഞ്ചരിക്കുന്നത്. തൊഴിൽ രഹിതരെ തേടി അവരെ വീട്ടിലേക്ക് പോവുകയാണ്. 18 വയസ്സുമുതൽ 59 വയസ്സുവരെയുള്ള തൊഴിലാവശ്യമുള്ളവരെ കണ്ടെത്താനാണ് ഇപ്പോഴും തീരുമാനിച്ചത്. ആർക്കൊക്കെ തൊഴിൽ വേണം? അപ്പോൾ തൊഴിൽ വേണം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു തൊഴിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് മാത്രമല്ല, ഓരോരുത്തരുടെയും കഴിവ്, അവരുടെ ആഗ്രഹം, അവരുടെ അഭിരുചി, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തൊഴിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18 വയസ്സ് മുതൽ 59 വയസ്സുവരെയുള്ളവരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് കുടുംബശ്രീ സംവിധാനത്തിലെ ന്യൂജൻ സംവിധാനം, പുതിയ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വാർഡ് തലത്തിൽ രൂപീകരിച്ച നമ്മുടെ ഏറ്റവും ശക്തിയായിട്ട് ഇടപെടാൻ കഴിയുന്ന അഭ്യസ്തവിദ്യരായ യുവതികളുണ്ട്. അവരെ പ്രധാനമായും കുടുംബശ്രീയെ പൊതുവായും ചുമതലപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഓരോ വീടും ഇന്ന് മുതൽ വരുന്ന 15 വരെ ഒറ്റ ആഴ്ച കൊണ്ട് പൂർത്തിയാക്കാനാണ്. കടലാസൊന്നുമില്ല, എല്ലാം ആധുനിക സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, പേപ്പർലെസ്സാണ് നമ്മുടെ സർവേ. എന്തൊക്കെ വിവരങ്ങൾ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ പരിശീലനം നടന്നിട്ടുണ്ട്, കില മുൻകൈ എടുത്തുകൊണ്ട് പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പരിശീലനം സിദ്ധിച്ചവർ നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഒപ്പം ചേർന്നുകൊണ്ട് എല്ലാ വീടും സന്ദർശിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വീട്ടിൽ എത്രയാൾക്ക് 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ജോലി വേണ്ട എത്രയാളുകൾ എന്ന കാര്യമാണ് ഇപ്പോഴും കണക്കെടുക്കാൻ പോകുന്നത്. ആ കണക്കെടുത്താൽ അവസാനിക്കുന്നില്ല, അതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെയുള്ള ഓരോരുത്തരെയും 40-ഓ 45-ഓ 50-ഓ മിനിറ്റ് നേരം ഓരോരുത്തരായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി, കൗൺസിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള, കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള പുതിയ ടീമിനെയും കുടുംബശ്രീയുടെ ഭാഗമായിട്ട് തന്നെ കണ്ടെത്താനാണ് ശ്രമം. ഒരു പുതിയ കമ്പനി തന്നെ നമുക്ക് തയ്യാറാക്കാനാവും, 1000-ക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ഒരു 1000 ആളുകളെ വളരെ വേഗം തന്നെ നമുക്ക് എടുക്കാനാവുമെന്നാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഷീ കോച്ചസ് എന്ന പുതിയ പേരിട്ടുകൊണ്ട് നമുക്കവരെ കൈകാര്യം ചെയ്യാൻ കഴിയും. അവരീ പറയുന്ന 100,000 ആളുകൾ ആദ്യം 100,000-ലേക്കാണ് കടക്കുന്നത്. 100,000 ആളുകളെ കൃത്യമായിട്ട് അവരുടെ ഡാറ്റ മുഴുവൻ കൃത്യമായിട്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഓരോരുത്തരെ സംബന്ധിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി ഇവരെ ഓരോരുത്തരെയും ക്രമീകരിക്കാനാവും. അവർക്ക് ഏത് തൊഴിലാണ് പറ്റുക, ഏത് തൊഴിലിലേക്കാണ് അവരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോൾ 3 പ്രധാനപ്പെട്ട പ്രശ്നം വരും. ഒന്ന്, നേരിട്ട് ഇപ്പോൾ IT, പോളിടെക്നിക്, അതുപോലെ തന്നെ എൻജിനീയറിംഗ് കോളേജ്, അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ, നല്ല ഇംഗ്ലീഷും അതുപോലെ തന്നെ ഭാഷയും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ആളുകൾ, അവരെ നമുക്ക് നേരിട്ട് തന്നെ ഇൻ്റർവ്യൂവിലേക്ക് അയക്കാം. തൊഴിൽ കിട്ടാത്തൊരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ല. ഇതാണിപ്പോൾ കെ-ഡിസ്കുമായി ചർച്ച ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യം. ഒരു 10 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ നമ്മുടെ കയ്യിലുണ്ട്. അവിടെ തൊഴിലന്വേഷിച്ചിട്ട് വെറുതെ പോകേണ്ടിയില്ല. 3000-ത്തോളം വരുന്ന തൊഴിൽ സംരംഭകർ, ലോകത്തെ ഏറ്റവും വലിയ രീതിയിൽ തൊഴിൽ നൽകാൻ സാധിക്കുന്നവരുമായിട്ടുള്ള ബന്ധം നമുക്ക് ഗവൺമെൻറ്റിന് വെക്കാൻ പറ്റും.
ഒന്നും രണ്ടും പത്തും നൂറൊന്നുമല്ല, 3000 ലോകത്താകെ. ആ 3000 വരുന്ന ആളുകളെ കൂടി ചേർത്തുകൊണ്ട് ഈ തൊഴിലില്ലാത്ത തൊഴിലിന് വേണ്ടി വരുന്ന മുമ്പ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 20 ലക്ഷത്തെയും ചേർത്ത ഒരു പുതിയ സംവിധാനം, ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ട് തൊഴിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 തരമായിട്ട് തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ സെറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ നേരിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാക്കാനാവുന്നവരെ അപ്പോൾ തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാക്കി ജോലി ലഭിക്കും. എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്കുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്ന യുവതികളുള്ള നാടാണ് കേരളം. ലോകത്ത്, ഇന്ത്യയിലല്ല, ബെയ്ജിങ്ങോ അതുപോലെ തന്നെ കാലിഫോർണിയോ ഒന്നുമല്ല, ഈ കേരളമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സ്ത്രീകളുള്ളത്. പക്ഷേ 21-22 വയസ്സ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും അവർ സെൻസസ് എടുക്കാൻ വരുമ്പോൾ ഭർത്താവിൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്ത്, ജോലിയെല്ലാം പറഞ്ഞു കൊടുത്ത്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളും ഭാര്യയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നൊരു ഉത്തരമുണ്ട്. എന്നാ ഉത്തരം പറയാ? നിങ്ങളുടെ ജോലി എന്നാ? ജോലിയുണ്ടോ? വീട്ടമ്മ. അങ്ങനെയാ വീട്ടമ്മയായി പോയേ? ലക്ഷക്കണക്കിന് വീട്ടമ്മമാരാണ് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ. നല്ല PhD ഉൾപ്പെടെ നേടിയിട്ടുള്ള, ഗവേഷണം നടത്തിയിട്ട് വന്ന, ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള യുവതികൾ ഉൾപ്പെടെ കേരളത്തിൽ ഇപ്പോഴും വീട്ടമ്മയാണ്. വീട്ടമ്മ ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ്, രണ്ട് പ്രസവം കഴിഞ്ഞ്, പ്രസവം കഴിഞ്ഞല്ലോ, പിന്നെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. നല്ല ആയുസല്ലേ കേരളത്തിൽ? മറ്റ് സംസ്ഥാനങ്ങളെക്കാളും 10 വയസ്സ് ആയുസ് കൂടുതലാണ് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 10 കൊല്ലത്തെ ബോണസ് ജീവിതത്തിൽ ലഭിക്കുന്ന ഈ ഇന്ത്യയിലെ ഒരേ ഒരു ജനത ഈ മലയാളിയാണ് എന്ന കാര്യം മറക്കണ്ട. കൈയടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊരു സത്യം പറഞ്ഞു മാത്രമേ. അതാ സംഭവം, നമ്മുടെ മുമ്പിലുള്ള സംഭവം അതാ. നമുക്കതറിയില്ല, മലയാളിക്കത് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ആയുസ് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ നമ്മുടെ ജനനനിരക്കും കുറവാണ്, നമ്മുടെ പിന്നെ മരണനിരക്കും കുറവാണ്. മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല. ഇതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകൾ ജീവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഏതാ? നമ്മുടെ തന്നെയാണ്. വേറെ ആരാ ആകുക? നല്ല വിദ്യാഭ്യാസമുണ്ട്. ഈ വിദ്യാഭ്യാസമുള്ള വീട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, ജോലി ലഭിക്കാത്തവർ ഉൾപ്പെടെയുള്ള സ്ത്രീകളാണ് ഇതിൻ്റെ, എനിക്കൊരു സംശയമില്ല, ഭൂരിപക്ഷവും ഈ 20 ലക്ഷത്തിൽ ജോലി കിട്ടാൻ പോകുന്നത് സ്ത്രീകൾക്കായിരിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും നിങ്ങൾക്കുണ്ടാവേണ്ട. നല്ല സാധ്യതയാണ്, നല്ല സാധ്യത സ്ത്രീകൾക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ സൈസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സൈസ് ഞാൻ പറഞ്ഞില്ലേ, നേരിട്ട് ഞാൻ ഇൻ്റർവ്യൂവിലേക്ക് വിടുകയാണ്. രണ്ടാമത്തേത് 3 മാസം അല്ലെങ്കിൽ 2 മാസം കൃത്യമായിട്ടൊരു ട്രെയിനിങ് കൊടുത്താൽ അവർ അടിസ്ഥാന വിദ്യാഭ്യാസം ഉള്ളവരാണ്, അപ്പോൾ തൊഴിൽ നൈപുണ്യം നേടും. ആ തൊഴിൽ നൈപുണ്യം നേടി അല്ലെങ്കിൽ ഭാഷ ശരിയായി അവരെ ഇൻ്റർവ്യൂവിൽ അയക്കാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ടീമായി. 3ാമത്തത് അത്രയും പോരാ, ഒരു 6 മാസം 7 മാസം 8 മാസം 1 കൊല്ലം വരെ നല്ല രീതിയിൽ പരിശീലനം വേണ്ടി വരും. ഇപ്പോൾ കുടുംബശ്രീ അങ്ങനെ പരിശീലനം നൽകിയിട്ട് ഇപ്പോൾ തന്നെ 12,000-ത്തിലധികം ആളുകൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു. കുടുംബശ്രീക്ക് നല്ല എക്സ്പീരിയൻസാണ്, ലോകത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണത്. ഇന്നലെ ഞാൻ അതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തു, പ്രഖ്യാപനം നടത്തി. 12,000-ത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിൽ നൈപുണ്യം നേടി അവർക്ക് അപ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി, അവർക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയവരെ ഇന്നലെ ആദരിച്ചു. 12,000-ത്തിലധികം ആളുകൾക്കാണ്, പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ സംരംഭകരായിട്ട് മാറി. തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്ന അവസ്ഥ വന്നു. പുതിയ രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് അവർക്ക് ജോലി കിട്ടുന്ന അവസ്ഥ 12,000 ആളുകൾക്ക് കിട്ടി. നമ്മളിപ്പോൾ 12,000 അല്ല ഉദ്ദേശിക്കുന്നത്, ആദ്യത്തെ ഘട്ടത്തിൽ 1 ലക്ഷം, പിന്നെ വീണ്ടും തുടർന്ന് അങ്ങോട്ട് ഓരോ ലക്ഷങ്ങൾ, 2-3 കൊല്ലമാകുമ്പോഴേക്ക് ഈ 20 ലക്ഷത്തിൻ്റെയും കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ കയ്യിലേക്ക് വരും. കണക്കുണ്ട് ഇപ്പോൾ തന്നെ. അവർക്കെല്ലാം പരിശീലനം പൂർത്തിയാവും. അവരെ ഉപയോഗിച്ച് ലോകത്തെമ്പാടുമുള്ള 3000 വരുന്ന സംരംഭകരുമായി സംവേദിച്ച് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് 20 ലക്ഷം ആളുകൾക്ക് വൈജ്ഞാനിക സമ്പത്തിൻ്റെ കലവറ ഉപയോഗിച്ച്, ആ മൂലധനം ഉപയോഗിച്ച്, നേരത്തെ പറയുന്ന പോലെ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് പണം മാത്രമല്ല, പണത്തിനു പകരം ഇവിടെ ബുദ്ധിയാണ്, ഇവിടെ കഴിവാണ്, ഇവിടെ ശേഷിയാണ്, നമുക്കുള്ള പരിശീലനമാണ്. ലോകോത്തര ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് കേരളത്തിലുള്ളത്. നന്നായിട്ട് ലോകത്തെവിടെയും പോയാൽ നന്നായിട്ട് അതിൻ്റെ എല്ലാം മുമ്പിൽ നിൽക്കാനുള്ള ശേഷിയുള്ളവരാണ് മലയാളികൾ. ആ അർത്ഥത്തിൽ
നമുക്ക് എവിടെയും പോകേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വീട്ടിലിരുന്ന് വീട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും കാര്യത്തിലിരുന്ന് ഇവിടെ തന്നെ അപേക്ഷ കൊടുക്കാം, അവിടെ തന്നെ ഇൻ്റർവ്യൂ നടത്താം, അവിടെ തന്നെ ജോലി ആരംഭിക്കാം, അവിടെ തന്നെ ശമ്പളം വാങ്ങുന്ന 20 ലക്ഷം ആളുകളെ കൊറോണ വൈറസിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട ഈ ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കേരളം അതിനെ മുതലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആ പദ്ധതി ലോകോത്തരമായ ഒരു പദ്ധതിയാണ്. ഇപ്പോഴും ഇന്നത്തെ പത്രത്തിൽ കാണുന്നുണ്ട് ഡൽഹിയും ഇതുപോലെ ഒരു ആലോചന നടത്തി വരികയാണ്. അത് വേറൊരു തലത്തിലാണ്. വൈജ്ഞാനിക കഴിവ് സമ്പത്ത് മൂലധനമായി ഉപയോഗിച്ച് ഒരു ജനതയെ മുഴുവൻ ഗുണമേന്മയുള്ള ജീവിതത്തിലേക്ക് ഫലപ്രദമായി നയിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഈ കേരളമല്ലാതെ ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന എന്ന് പറഞ്ഞാൽ കയറിക്കിടക്കാൻ ഇടമുണ്ട്. വസ്ത്രാലങ്കാരം വസ്ത്രം ധരിക്കാത്തവരൊന്നും കേരളത്തിൽ കാണാൻ കഴിയില്ല. ഇപ്പോഴും ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താ, നിങ്ങളാ അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവില്ല, ഞങ്ങളുടെ മൂന്നാ കുറച്ചാളേ ഉള്ളൂ. ഇതിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഒരു കാഴ്ച, വലിയൊരു പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന നിരവധി പൂക്കളെപ്പോലെ എന്തൊരു സൗന്ദര്യകരമായ കാഴ്ചയാണ് ഈ പൊതുയോഗത്തിൻ്റെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത്. എന്തെല്ലാം കളറാണ് അല്ലേ, നല്ലപോലെ ശ്രദ്ധിക്കുന്ന ബ്ലൂവുണ്ട്, ചുവപ്പുണ്ട്, കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, നീ അതുപോലെ നിരവധി കളറോട് കൂടിയിട്ട് ആളുകൾ. ഇത് ഇന്ത്യയിൽ വേറെ എവിടെയില്ല കേട്ടാ. വളരെ വലിയ പട്ടണ പ്രദേശങ്ങളിലെ സൗന്ദര്യാത്മകമായ എന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ കാണാം. പക്ഷേ നാട്ടിൻ പ്രദേശങ്ങളിൽ, അതുപോലെ നമ്മുടെ പോലുള്ള പ്രദേശങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെ വസ്ത്രാലങ്കാരം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പരിപാടിയിൽ വന്നിരിക്കുന്നൊരവസ്ഥ, ഇത് ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തുമുള്ള കാഴ്ചയല്ല, കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ഏതറ്റം വരെ പഠിക്കാൻ താല്പര്യമുണ്ടോ അവിടം വരെ പഠിക്കാൻ, ഏത് പട്ടികജാതിക്കാരനും പട്ടികവർഗ്ഗക്കാരനും പിന്നോക്ക സമുദായക്കാരനും മുന്നോക്കത്തിലെ പിന്നോക്കക്കാരനും ഉൾപ്പെടെ എല്ലാവർക്കും സാധിക്കുന്ന ഒരു സംസ്ഥാനം കേരളമല്ലേ. അതല്ലേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന ഭണ്ഡാരത്തിലേക്ക് ഈ മൂലധന നിക്ഷേപം പോലെ ആളുകൾ അഭ്യസ്തവിദ്യരായിട്ട് മാറിയിട്ടുള്ളത്, ജനകീയമായിട്ട് മാറിയല്ലോ. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന COVID-19 ജനതയെ മുൾമുനയിൽ നിർത്തിയ പശ്ചാത്തലത്തിലും വളരെ ഫലപ്രദമായി ജനകീയ ആരോഗ്യ പ്രസ്ഥാനം കൈകാര്യം ചെയ്ത നാടാണ് കേരളം. അപ്പോൾ നല്ല ചികിത്സയുണ്ട്, ആ ചികിത്സ സംഘടിപ്പിക്കാനുള്ള ശേഷിയുണ്ട് താഴെ മുതൽ മേലെ വരെ. അപ്പോൾ ആരോഗ്യരംഗം, അതുകൊണ്ടാണല്ലോ വയസ്സ് കൂടിക്കിട്ടുന്നത്. വെറുതെ വയസ്സ് കൂടിയതല്ല, ബോണസ് ചെയ്യാൻ പറഞ്ഞില്ലേ 10 കൊല്ലത്തെ, അത് ഈ ആരോഗ്യമേഖലയിലെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലാണ്. ആ പ്രശ്നം കൂടി പരിഹരിക്കാൻ പോവാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചിത്രം എന്തായിരിക്കും? മൗലികമായ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ പരിഹരിച്ചു, നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നു, നമ്മുടെ വസ്ത്രം കൃത്യമായിട്ടെല്ലാവർക്കും ലഭിക്കുന്നു, പട്ടിണിയില്ലാത്ത നാടായിട്ട് കേരളം മാറുന്നു, അതിദരിദ്രരുടെ സർവേ കണ്ടതിനനുസരിച്ച് 64,006 ആളുകൾക്ക് സൂക്ഷ്മാംശത്തിൽ അവരെ 4 കൊല്ലം കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുന്നു. വാതിൽപ്പടി സേവനം, സേവനം ആവശ്യമുള്ള മുഴുവൻ പാവപ്പെട്ട മനുഷ്യർക്കും ഇടത്തരക്കാർക്കും ഉൾപ്പെടെ 70, 80, 85 വയസ്സാകുമ്പോഴേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ ഓരോ വാർഡിലും ഓരോ സൈന്യത്തെ രൂപീകരിക്കുകയാണ്, സേവനത്തിനു വേണ്ടിയുള്ള സൈന്യം. പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ മുനിസിപ്പൽ കൗൺസിലർമാരുൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഓരോ വാർഡിലും രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ വാതിൽപ്പടി സേവനം, എന്താണോ അവർക്ക് സേവനം വേണ്ടത് അത് നൽകാനുള്ള ശേഷി സന്നദ്ധ സൈന്യം പോലെ ഈ കേരളത്തിൽ രൂപം കൊള്ളുകയാണ്. കേരളത്തിലല്ലാതെ വേറൊരു സ്ഥലത്തും ഇത് ആലോചിക്കാൻ സാധിക്കില്ല. നമുക്ക് താഴെ തലം വരെ വീട് വരെ ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചുകൊണ്ടാണ് നമ്മൾ വാതിൽപ്പടി സേവനം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ വാതിൽപ്പടി സേവനം നടപ്പിലാവുന്നു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നമ്മുടെ വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ പെൻഷൻ അതെല്ലാം നൽകി മുമ്പോട്ടേക്ക് പോകുമ്പോൾ, അതിൻ്റെ ഒപ്പം ഈ തൊഴിലും കൂടി ലഭിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ, ഞാൻ ഉറപ്പിച്ച് പറയാണ്, പാവപ്പെട്ട മനുഷ്യന് ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ മറന്നുകൂടാ. ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കണം. അതാണ് ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓരോ നിമിഷവും നമുക്ക് വളരണം, നമുക്ക് ഓരോ നിമിഷവും വളരണമെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് നവീകരിക്കണം.
നവീകരിക്കണമെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നവീകരിച്ചുകൊണ്ട് ഈ നാടിനെ, ഈ കേരളത്തിലെ ജനതയെ മുമ്പോട്ടേക്ക് നയിക്കാൻ സർവതല സ്പർശിയായ മേഖലയിലുള്ള വളർച്ച നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. സർവതല സ്പർശിയായ മേഖലയിൽ കെ ഡിസ്ക് അതിൻ്റെ ഭാഗമാണ്, ഇവിടെ പറഞ്ഞില്ലേ കെ ഫോൺ അതിൻ്റെ ഭാഗമാണ്, ഇനിയിപ്പോൾ കെ റെയിൽ അതിൻ്റെ ഭാഗമാണ്. കെ റെയിലിനെ പറ്റി ഒരു വലിയ പരാതിയും പ്രശ്നവും നിരന്തരം ചർച്ചയും പത്രവും അതുപോലെ തന്നെ ഇവരെല്ലാം കൂടി ചേർന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്താ, നാഷണൽ ഹൈവേ വരുമ്പോൾ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങളുടെ എല്ലാം നാട്ടിൽ യഥാർത്ഥത്തിൽ മലബാർ പ്രദേശത്ത് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇടുങ്ങിയ ഒരു റോഡാണ് ഉള്ളത്. എത്രയോ പതിറ്റാണ്ടായി, 75 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു ഇടുങ്ങിയ റോഡ്. ഒരു ബസ്സും മറ്റൊരു കാറും ആയാൽ പോവാം, വലിയ സ്പീഡ് കുറക്കാണ്ട് തന്നെ പോവാം. രണ്ട് ബസ് അപ്പുറത്ത് ഇങ്ങോട്ട് ഒരു ബസ് അങ്ങോട്ടും പോയാൽ അപ്പോൾ സ്പീഡ് കുറച്ച് സൈഡ് നോക്കി പോകണം. ഹൈവേയിൽ, ഇതാ ഹൈവേ, ആ ഹൈവേയിൽ മാറ്റം വേണ്ടെന്നാണ് അതിനു മുമ്പ് തീരുമാനിച്ചത്. പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഹൈവേയിൽ മാറ്റം വേണം, 45 മീറ്റർ വീതി വേണം, 4 അടി 4 വരിപ്പാതയാണ് ആദ്യം പറഞ്ഞത്, അതിപ്പോഴും 6 വരിപ്പാതയായി. എൻ്റെയൊക്കെ നാട്ടിലല്ലേ 6 വരിപ്പാത പണി തുടങ്ങി, നോക്കുമ്പോൾ 6 വരിയല്ല 8 വരിയാണ്. ആദ്യം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് 2 സർവീസ് റോഡാണ്, അപ്പോൾ 2 വരി അതായി, അപ്പുറവും ഇപ്പുറവും 2 വരി, അതിൻ്റെ പുറമേ അതിൻ്റെ ഉള്ളിൽ 6 വരി, 6x2 8 വരി, 8 വരി പാത. അതിൽ അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് December 31 ആകുമ്പോഴേക്ക് പൂർത്തിയാവും. എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിന് കൃത്യമായിട്ടൊരു കുറിയും വരയും അതിൻ്റെ ലൈറ്റും എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ചിത്രം, നാഷണൽ ഹൈവേൻ്റെ ഒരു ചിത്രം എന്തായിരിക്കും. ആലപ്പുഴയിലെ കൂടി കടന്നു പോകണ്ടല്ലോ, ഒരു പുതിയ ചിത്രം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റും. അങ്ങനെ മൈൻഡ് സെറ്റ് മാറ്റിയത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും തുടർ ഭരണം വന്നത്. ഇതാണ് വലിയ പ്രശ്നം. നമ്മുടെ തുടർ ഭരണം യഥാർത്ഥത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമാണ് നിർവഹിക്കേണ്ടത്, കൂടുതൽ ചുമതലയാണ് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നവീകരിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കെയർ റെയിലില്ലാതെ പറ്റില്ല. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കയറി ഇരുന്നിട്ട് ഒരേ ചർച്ചയാണ് കെയർ റെയിലിനെ പറ്റി. ഓ അതിൻ്റെ DPR അങ്ങനെയല്ല ഇങ്ങനെയല്ല, അതിനെ അത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു മനുഷ്യനെ എതിരാക്കിയിട്ട് കെയർ റെയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കില്ല. ഇവിടെ കെയർ റെയിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയുന്നത്, ഒരാളെ, ഒരു മനുഷ്യനെ വഴിയാധാരമാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു കെയർ റെയിലും നടപ്പിലാക്കില്ല. അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരെയും എല്ലാ കുടുംബങ്ങളെയും ഒരു വീട് അവരുടെ പറമ്പ് എന്നൊക്കെ പറയുന്ന ഗൃഹാതുരതയുള്ളൊരു നാടാണ് കേരളം. സ്വന്തം വീടൊക്കെ എത്രയോ കൊല്ലം ജീവിച്ച അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ച ആ വീട് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ്. ആ സ്ഥലത്തുനിന്ന് മാറുക എന്ന് പറയുമ്പോൾ പ്രയാസമാണ്. ആ സ്ഥലവും നമ്മളും തമ്മിലൊരു ആത്മബന്ധമുണ്ടെന്നാണ് പറയുന്നത്. റഷ്യൻ ശാസ്ത്രന്മാർ മുമ്പ് പറഞ്ഞതാണ് ഒരു ഗൃഹാതുരതയുടെ അടിസ്ഥാനം വെറുതെയല്ല, അതിന് പരസ്പരം ഒരു ബന്ധമുണ്ടാ പറയുന്നു. ഞാനിരുന്ന കസേല, ഞാൻ കിടക്കുന്ന കട്ടിൽ, നമ്മുടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, മറ്റ് പല കാര്യങ്ങൾ, ഫർണിച്ചറുകൾ, ഇതെല്ലാം തമ്മിലൊരു ബന്ധം രൂപപ്പെട്ട് വരുന്നുണ്ട് കുറേ പതിറ്റാണ്ടുകളാകുമ്പോൾ. ആ പതിറ്റാണ്ടുകൾ രൂപപ്പെട്ട ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ്, വീടിൽ നിന്നാണ് ആ വീട് പൊളിക്കണം, ആ വീടിൻ്റെ സ്ഥലം മാറണം എന്ന് പറയുന്നത്. വലിയ പ്രയാസമാണ്, ഒരു സംശയമില്ല. ആ പ്രയാസം ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ നാടിൻ്റെ ഒരു 50 വർഷക്കാലത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ ത്യാഗം സഹിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് പകരം അവരെ ഒരു തരത്തിലും അതിനനുവദിക്കില്ല എന്ന വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പ്രതിരോധ ശക്തികളെല്ലാം, എല്ലാ വർഗീയ ശക്തികളും, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകെ, അതിൽ ഒരു വ്യത്യാസമില്ലാതെ അവരെല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഈ ചിത്രം കേരളത്തിന് ഗുണമല്ല, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണമല്ല. അതുകൊണ്ട് എന്തെല്ലാം പ്രതിരോധപരമായ പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ചാലും കേരളത്തെ ജനങ്ങളെ മുഴുവൻ ഒറ്റ ഒരേപോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളയിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. നടപ്പിലാക്കാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ കേരളം വളരെ വളരെ പിന്നിലേക്ക് പോകും. കേരളത്തിന് മുന്നോട്ടേക്ക് പോയേ പറ്റൂ. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടി അവർക്ക് ആ ഭൂമി കൊടുക്കുമ്പോൾ, ആ വീട് കൊടുക്കുമ്പോൾ അവർക്കുള്ള സാധാരണയിൽ നിന്ന് കവിഞ്ഞ വില, വലിയ രീതിയിലുള്ള അധിക വില കൊടുത്തുകൊണ്ടേ എടുക്കുള്ളൂ. അവരെ തൃപ്തിപ്പെടുത്തി കൊണ്ട് മാത്രമേ എടുക്കുള്ളൂ.
ആരെയും ഉദ്രോഹിക്കുന്ന ആരെയും ഉപദ്രവിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. പിന്നെ ഈ ചർച്ചക്കാരോടൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഡി പി ആർ എങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഡി പി ആർ അതിൻ്റെ ഓരോ പദം എടുത്തിട്ടാണ് സുഹൃത്തുക്കളെ. ഈ ഡി പി ആർ എല്ലാം ജോലി തുടങ്ങി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, എല്ലാം മാറ്റത്തിന് വിധേയമാകുന്ന ഈ സമൂഹത്തിൽ അത് മാത്രം മാറില്ല എന്ന ഒരു ധാരണയും നിങ്ങൾക്ക് വേണ്ട. ജനങ്ങൾക്ക് വേണ്ടി ഏതും മാറ്റി ശരിയായ ദിശയിലേക്ക് അതിനെ നയിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തോ. അതുകൊണ്ട് ഇതൊന്നും ഇതെല്ലിങ്ങനെ മാറാതെ കിടക്കുകയാണെന്ന് തെരുതായിട്ടൊന്നും വേണ്ട. എല്ലാം മാറ്റത്തിന് വിധേയം. പിന്നെ മാറാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് പറയട്ടെ. ഞാൻ പണ്ട് പറഞ്ഞാണ് ഞങ്ങൾ ഒരു പല പ്രാവശ്യം, മാറാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആർക്കറിയാം? പിന്നെ വെറുതെ ഇങ്ങനെ ഉപായം വീട്ടിൽ വന്ന് കുത്തിയതിന് എന്താ കാര്യം? മാറാത്ത ഒരു കാര്യമുണ്ട്, മാറ്റമില്ലാത്തൊരു കാര്യം. പ്രപഞ്ചത്തിലായാലും പ്രകൃതിയിലായാലും സമൂഹത്തിലായാലും മാറ്റമില്ലാത്ത ഒരു കാര്യമുണ്ട്, അത് പറ. ആ പിന്നെ അത് നേരത്തെ പറഞ്ഞാൽ പോരെ, മാറ്റം എന്നുള്ളതാണ് മാറ്റമില്ലാത്തത് കേട്ടാ. മാറുന്നു എന്നുള്ള പ്രക്രിയക്ക് മാത്രമേ മാറ്റമില്ലാണ്ടുള്ളൂ. പിന്നെ ഈ ഡി പി ആർ മാത്രം മാറ്റമില്ലാണ്ടിരിക്കുമോ? എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറ്റത്തിന് വിധേയമാവാത്ത മാറ്റമൊഴിച്ചെല്ലാം മാറ്റത്തിന് വിധേയമായതുകൊണ്ട് ഒരു സംശയവും വേണ്ട. മാറിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവുക. നല്ല മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോവുക. നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമുക്ക് അവൻ ഇതിന് പുറമെയാണ്. 100,000 സംരംഭകരെ കണ്ടെത്താനുള്ള പ്രൊജക്റ്റ് ഈ 6-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. 6-ാം തീയതി 100,000 സംരംഭകരെ, അത് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് തിരിച്ചെത്തിയവരും ഇവിടെ സാമ്പത്തിക ശേഷിയുള്ളവരും. നമ്മുടെ കുടുംബശ്രീയുടെ ന്യൂജൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് 20 യൂണിറ്റുകൾ ഇപ്പോഴും 20,000 യൂണിറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. 80,000 യൂണിറ്റ് കൂടി വന്നാൽ 100,000 വളരെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ പോകുന്ന ആളുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെ നിരവധി മേഖല ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, ഒരുപാട് പരിപാടികളതുകൊണ്ടാണ് ഞാൻ അധികത്തിലേക്ക് കടക്കാത്തത്. 100,000 സംരംഭകർ ചേർന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ പോവുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേവലമായ സേവനം മാത്രമല്ല, അവർ 1,000 ജനസംഖ്യയ്ക്ക് 5% തൊഴിൽ നൽകേണ്ടവരാണ്. അങ്ങനെ 1.25 ലക്ഷം തൊഴിൽ അവരും നൽകണം. ഫിഷറീസിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ, പുതിയ തൊഴിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംയോജിതമായി 100,000 ആളുകൾക്ക് തൊഴിൽ വേറെ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുണ്ട്. അത് 20 ലക്ഷത്തിന് പുറമെയാണ്. അപ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കത്തക്ക രീതിയിലുള്ള വളരെ വലിയ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഒരു പാർട്ടിയും നോക്കാതെ, ഏത് പാർട്ടിയാണെന്ന് മനസ്സ് നോക്കാതെ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യം കേരളത്തിൻ്റെ വളർച്ചയുടെ ഇന്നത്തെ ഘട്ടത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാനാവും. അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ യോഗം നമ്മൾ തുടരും. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് ഇവിടുന്ന് ഞാനും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും കുടുംബശ്രീയുടെ നമ്മുടെ ഡയറക്ടറും ഞങ്ങൾ ഇത്രയും പേര് നമ്മുടെ ബേബി AM ബേബിയുടെ വീട്ടിൽ വരെ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ആരും പോകരുത്, യോഗം അവസാനിപ്പിച്ചിട്ടേ പോകാവൂ. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഈ പ്രോജക്റ്റിനെ പറ്റി ഇവിടെ അവതരിപ്പിക്കുക, നിങ്ങളെല്ലാവരും കേൾക്കുകയും വേണം. പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. യോഗ നടപടികൾ അവസാനിക്കുന്നില്ല, എല്ലാവരും വേദിയിൽ തന്നെ തുടരണം. നമ്മുടെ ഉദ്ഘാടനം വേള ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. വളരെ നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി. അടുത്തതായി പദ്ധതി വിശദീകരണമാണ്. KDISC കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ മെമ്പർ സെക്രട്ടറി
ഒക്കെയാണ്.
ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരടക്കം, ഈ വാർഡിലെ കൗൺസിലർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകം പ്രത്യേകമായി യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത യോഗം ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയേറെ ഗംഭീരമാക്കി നടപ്പാക്കാൻ, വിജയിപ്പിക്കുവാൻ ഇവിടെ ഇടപെട്ടത് നമ്മളുടെ കുടുംബശ്രീയുടെ ഈ 11 CDSലെ ചെയർപേഴ്സൺമാരാണ്. ഒരു 3-4 ദിവസം മാത്രമാണ് നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി കിട്ടിയത്. ഇതിനോടകം തന്നെ CDSLത്തിൽ തന്നെ ഒരു 2-3 യോഗങ്ങൾ ചേരുക, അതേപോലെ ഈ പരിപാടിയിലേക്ക് പങ്കാളിത്തമടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ പ്രവർത്തകരെ, റിസോർട്ട് പേഴ്സൺമാരെ, നമ്മളുടെ പഞ്ചായത്ത് തലത്തിൽ ഓരോ വീടുകളിലും ആ റിസോർട്ട് പേഴ്സൺമാരെ, എന്യൂമറേറ്റർമാരെയും സെറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളടക്കം നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള നമ്മളുടെ CDS ചെയർപേഴ്സൺമാരുടെ, CDSൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടി ഇത്രയേറെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള മിനിസ്റ്റർമാരടക്കം വളരെ ഗംഭീരമായി ചുരുങ്ങിയ ദിവസത്തിന് ഈ പരിപാടി ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അനുമോദിക്കുക കൂടി ചെയ്ത സാഹചര്യമായിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ ഈ പരിപാടിയെ വിജയിപ്പിച്ച നമ്മളുടെ CDSൻ്റെ ചെയർപേഴ്സൺമാർക്ക് പ്രത്യേകമായി ഓരോരുത്തർക്കും ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക. ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മളുടെ CDSൻ്റെ വിവിധ 11 CDSൽ, ഇതിൽ പ്രത്യേകമായി വാഹനം തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള CDSകളിലുണ്ട്. 11 CDSലെയും നിയോജകമണ്ഡലത്തെ 11 CDSലെയും പ്രവർത്തകർ ഇവിടെ വളരെ കാലക്കൂട്ടി തന്നെ എത്തിയിരുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം കുടുംബശ്രീയുടെ ADMC അടക്കം, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ സുരേഷ് അടക്കം ഈ പരിപാടിക്ക് കഴിഞ്ഞ ദിവസം ഉറക്കമില്ലാത്ത ചില രാത്രികളായിരുന്നു. ഈ ADMC DPM-മാരടക്കം, അതേപോലെ ഇവിടുത്തെ MTP ആയിട്ടുള്ള രാഹുൽ അട, ഇവിടുത്തെ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, 5 അടക്കമുള്ള ബ്ലോക്ക് കോർഡിനേറ്റർമാരൊക്കെ വളരെ നല്ല രീതിയിൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം എത്തിച്ചിട്ടുണ്ട്. നമ്മളുടെ ഇവിടുത്തെ MEC അടക്കം, നമ്മുടെ RKA MEC ടീം അടക്കമുള്ളവർ വളരെ നല്ല രീതിയിൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നല്ല ശ്രമമാണ് നടത്തിയത്. ഇവിടുത്തെ CDSൻ്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുജിത്ത്, അദ്ദേഹം ഈ പരിപാടി അടക്കം നമ്മളെ വിജയിപ്പിക്കുന്നത്, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനൊക്കെ നല്ല സഹകരണമാണ് നൽകുന്നത്. ഇവിടെ JHA അടക്കം ഇവിടെ വന്നിട്ടുള്ള നമ്മളുടെ മുഴുവൻ സഹപ്രവർത്തകരെയും ഈ പരിപാടി വിജയിപ്പിച്ചതിലുള്ള വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഇന്നത്തെ യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരറിയിപ്പുണ്ട്, ചെയർപേഴ്സൺമാരും കുടുംബശ്രീ സ്റ്റാഫും പോകരുത്.